മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ ഒരുപാട് ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. ആ സാഹചര്യത്തിൽ വീണ വിജയൻ കൈപ്പറ്റിയത് കമ്പനിയുടെ ശമ്പളമാണോ അതോ കൈക്കൂലിയാണോ? വരൂ, നമുക്ക് ഈ പൊതുജന പ്രതികരണം ഒന്ന് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അവർക്കുള്ള പിന്നെ ശമ്പളമായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത് ആണ് എൻ്റെ കണക്കൂട്ട്. ശമ്പളമായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്, അല്ലാതെ കൈക്കൂലിയാണെന്ന് പറയാൻ പറ്റില്ല. കൊട്ടു കലർത്തേണ്ട കാര്യമില്ല. അവർക്ക് അതിനുള്ള അർഹതയുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അത്രയും തുക കൊടുത്തിട്ടുള്ളത്. അത് അത് എങ്ങനെയാണ് നമുക്കതിനകത്ത് അത് കൈക്കൂലിയാണെന്ന് നമ്മൾ എങ്ങനെ പറയുക? അത് അവരൊരു കമ്പനിയല്ലേ, ആ കമ്പനിയിൽ അവരുടെ സേവനം ആവശ്യപ്പെടുകയല്ലേ, ആ ആവശ്യപ്പെടുന്നതിനുള്ള പ്രതിഫലം കൊടുക്കുകയല്ലേ. അപ്പോൾ ആ കമ്പനിക്കേ പരാതിയില്ലല്ലോ, പിന്നെ എന്തിനാണ് അത് പറയുന്നത്? അപ്പോൾ ഇതൊക്കെ ഒരു രാഷ്ട്രീയമായി ഒന്നാമത്തെ കാര്യം, ഇത് ഈ പിന്നെ കേരള സർക്കാരിനെ സംബന്ധിച്ച് അവർ പാവപ്പെട്ട ജനവിഭാഗത്ത് നല്ല കാര്യങ്ങൾ ചെയ്യല്ലേ. അത് ഇവിടെയുള്ള ഈ കുത്തക മുതലാളിമാർക്കും കുത്തക പത്രക്കാർക്കും അവർക്ക് അവരതിനെ ഇല്ലാതെ കളയുന്ന ഒരു നയസമീപനമല്ലേ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എന്താ അതിനെ കുത്തിപ്പൊക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ ഒരു കമ്പനി അവരുടെ സേവനം ആവശ്യപ്പെടുന്നു, ആ സേവനം തൃപ്തികരമായി നടപ്പിലാക്കിയാൽ അവർക്ക് അതിനുള്ള പിന്നെ പ്രതിഫലം കിട്ടുന്നു, അത്രയല്ലേ ഉള്ളൂ. ആ പ്രതിഫലം ഇപ്പം കമ്പനിക്ക് ഇത് പരാതിയില്ല, ഇവർക്ക് പരാതിയില്ല, പിന്നെ ആർക്കാ പരാതി? ഇവിടുത്തെ ചില പത്രങ്ങൾക്ക് മാധ്യമങ്ങൾ പരാതി. ആ മാധ്യമം ഇപ്പോൾ ആ പരാതിയായി ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ആ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് അല്ലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു വലിയ പ്രമുഖ ഒരു പത്രം ഈ അവരുടെ പെൻഷൻ കുടിശ്ശിക കിട്ടാത്തതുകൊണ്ട് ഇത്രയോ ആയിരം പേര് മരിച്ചെന്നാ. ഇവിടെ ആരാ മരിച്ചേ? നമ്മളൊക്കെ കേരളത്തിൽ ജീവിക്കുന്നവരില്ലേ, അതുകൊണ്ട് ഇവിടെ ആരും മരിച്ചില്ല. പക്ഷേ ഇതെല്ലാം ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് ജയിക്കാൻ വേണ്ടി പല കള്ളങ്ങളും പ്രചരിപ്പിക്കുന്നു, ഇതല്ലേ ഉള്ളൂ. അത് ഈ നാട്ടുകാർ തിരിച്ചറിയുന്നുണ്ട്, കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട്. അത് കൈക്കൂലിയായിട്ട് തന്നെ വാങ്ങിച്ചിരിക്കുന്നത് കൈക്കൂലിയാണ്. കൈക്കൂലി എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾ വിലക്കയറ്റവും കഷ്ടപ്പാടും, ഇത് വലിയ കോടീശ്വരന്മാർക്ക് ആനുകൂല്യങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത് അവർ ഇവർക്ക് വേണ്ടി മാസം തോറും ഇട്ട് കൊടുക്കുന്ന എമൗണ്ടാണ്, അവർക്ക് ഇവർക്ക് കൈക്കൂലിയായിട്ട് കൊടുക്കുന്ന എമൗണ്ടാണ്. അതായത് പാടത്ത് പണിയും വരമ്പത്ത് കൂലിയും കൊടുക്കണം എന്ന് പറഞ്ഞ സഹാക്കന്മാരെല്ലാം പൊപ്പോയി. അന്ന് EMS AKG എല്ലാം ഉള്ള സമയത്ത് അവർ കമ്മ്യൂണിസ്റ്റിൻ്റെ വളർത്തണമെന്ന് ആഗ്രഹം, ഇവർ കമ്മ്യൂണിസ്റ്റിനെ നശിപ്പിച്ചു കളഞ്ഞു. നശിപ്പിച്ചു ജനങ്ങളും കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും പറയുന്ന ഒന്നും സത്യമല്ല. നിയമസഭ അടിച്ച് തകർത്തു എല്ലാ കുഞ്ഞുങ്ങൾ വരെ കണ്ടതാണ്, ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറയുന്ന എല്ലാം നുണ പ്രചരണം മാത്രമേ അവർക്കുള്ളൂ. എല്ലാം തരാം എന്ന് പറയും, ഒന്നും ചെയ്യുന്നില്ല അവർ. ജനങ്ങൾ കഷ്ടപ്പെടുന്നു, ട്രാൻസ്പോർട്ട് എംപ്ലോയീസിന് പകുതി ശമ്പളം പോരെ, കുറേച്ച പോരെ. ഞാൻ പറയുന്ന അവർക്ക് അഞ്ചിരട്ടി കൊടുക്കണം, കാരണം അന്ന് സാലറി ഫിക്സ് ചെയ്തതിൻ്റെ അഞ്ചിരട്ടി വില കയറിയിരിക്കുകയാണ് ഇപ്പോഴും. അവർക്ക് അവരുടെ കുടുംബം കഷ്ടപ്പാടിൽ വളരെ ബുദ്ധിമുട്ടിൽ. ഒരു ട്രാൻസ്പോർട്ട് ജീവനക്കാരൻ എന്ന് പറഞ്ഞാൽ അവന് ഒരു ചെറുപ്പക്കാരന് ഒരു വിവാഹം പോലും ആരും കൊടുക്കുന്നില്ല, കാരണം ഒരു ശമ്പളം കിട്ടാത്ത ഒരു സ്ഥാപനമായിട്ട് മാറി. ഇങ്ങനെ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. എല്ലാം ചെയ്യുന്നുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു, ഒന്നും ചെയ്യുന്നില്ല അവർ. ജനങ്ങളെ വളരെയധികം കഷ്ടപ്പാടും ദാരിദ്ര്യവും എല്ലാ ബുദ്ധിമുട്ടും. ഇപ്പം വിലക്കയറ്റം കൂട്ടിക്കൂട്ടിയിരിക്കുന്നുണ്ട് വരുന്നു. സപ്ലൈക്കോയിൽ ഒന്നുമില്ല, സപ്ലൈക്കോയിൽ ഇപ്പോഴും ഒന്നോ രണ്ടോ ഐറ്റം, അവർ 10-13 ഐറ്റം ഉണ്ടെന്നെല്ലാം 12-13 ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് നോക്കിയപ്പോഴും ഇന്നും 2-3 ഐറ്റമേ ഉള്ളൂ ഓരോ സപ്ലൈക്കോയിൽ. ഇതുപോലെ എല്ലാം നുണ മാത്രമേ ഉള്ളൂ, രാജ്യത്തെ നശിപ്പിക്കുന്ന ഒരു വർഗമായിട്ട് മാറിയിരിക്കുന്നു, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം. ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു പുതുപ്പള്ളിയിൽ. ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ സഹതാപത്തിനല്ലാതെ അവിടുത്തെ വികസനങ്ങൾ കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരുന്നതല്ലേ നല്ലത്? സഹതാപം പ്രായമാകുമ്പോൾ എല്ലാവരും മരിക്കും, ഞാനും പ്രായമായവനാണ്, ഏത് നേരവും മരിക്കാം. അപ്പോൾ അതൊരു സഹതാപമായിട്ട് വെച്ചുകൊണ്ട് വോട്ട് പിടിച്ച് ജയിക്കുന്നതാണോ ബുദ്ധി? അതാണോ ജനാധിപത്യം? അതാണോ നല്ല ശൈലി? അത് ചിന്തിക്കണ്ടേ? അത് നമ്മുടെ വോട്ടർമാർ ആലോചിക്കുന്നുണ്ടത്, അത് അവരാലോചിച്ച് ചെയ്യും. ഇപ്പോൾ
പിന്നെ നമ്മളിപ്പോൾ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ രാഷ്ട്രീയമല്ല നമ്മൾ പറയുന്നത്, വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പാവപ്പെട്ട വയോജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ നിസ്സാരം 600 രൂപയാണ്. ആ 600 രൂപ പോലും 18 മാസം കുടിശ്ശിക കേട്ടില്ലേ? ഇല്ലേ? 18 മാസം കുടിശ്ശിക കേട്ടു. അതിൽ എത്രയോ 1000 പേര് മരിച്ചു. ആ 600 രൂപ കിട്ടാതെ എന്താ ഇത് ഈ മാധ്യമങ്ങൾ പറയാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. അന്ന് ഈ 600 രൂപ 18 മാസം കുടിശ്ശിക ഇട്ട ഈ നിർധനരായ മുതിർന്ന പൗരന്മാർ, വയോജനങ്ങൾ, അവർ എത്രയോ 1000 പേരാണ് ആ 600 രൂപ പോലും കിട്ടാതെ ഈ സംസ്ഥാനത്ത് മരിച്ചത്. എന്താ അതിനെപ്പറ്റി എന്താ എടുത്ത് പറയാത്തേ? പറഞ്ഞു സാർ. അപ്പോൾ ഇതെല്ലാം വെറും ഒരു തന്ത്രം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, മരിച്ചുപോയ നമ്മുടെ സംസ്കാരം, കേരളീയ സംസ്കാരം നമ്മൾ പറയുന്നത് എന്താ, മരിച്ച ഒരാളിനെ നമ്മൾ അങ്ങനെ വിമർശിക്കാൻ പാടില്ല അല്ലേ? ആ മരിച്ച ആൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സാധാരണക്കാരന് വയോജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പിന്നെ ആനുകൂല്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? 2011 മുതൽ 2016 വരെ ആ അദ്ദേഹത്തിൻ്റെ ആ ഭരണകാലം 5 വർഷം സാധാരണക്കാർക്ക് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല, ഒരു ആനുകൂല്യവും ചെയ്തിട്ടില്ല. അത് അവർക്ക് തന്നെ അറിയാം. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണല്ലോ ഈ 600 രൂപ പിന്നെ 18 മാസം കുടിച്ച് കിട്ടത്. 5 പൈസയുടെ വർധനവ് ചെയ്തോ? അതില്ല. ആരോഗ്യ സംരക്ഷണത്തിന് എന്തെങ്കിലും സംവിധാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ചെയ്തോ? ഇല്ലല്ലോ. സുരക്ഷിതത്വത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ? അതേസമയം 2016 തെരഞ്ഞെടുപ്പ് വന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിനാണ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 1000 രൂപ പെൻഷൻ നിശ്ചയിച്ചു. അതവിടെ നിന്നാണ് കിട്ടിയ പൈസ. പറഞ്ഞു മനസ്സിലായി. ആ അദ്ദേഹം ആ ആ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് ഏതാണ്ട് 5 മാസത്തിന് മുമ്പ് UDF ഗവൺമെൻ്റ് കാലത്ത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവിടെ ഖജനാവിൽ പൈസയില്ലെന്ന പറഞ്ഞത് അല്ലേ? അപ്പോൾ 6 മാസം കഴിഞ്ഞ് പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ എവിടുന്ന കിട്ടി? 600 രൂപ 1000 രൂപയും ഈ 18 മാസത്തെ കുടിശ്ശിക തീർത്ത് കൊടുക്കുകയും ചെയ്തത് LDF ഗവൺമെൻ്റ് അല്ലേ? ഇതെന്താ പത്രക്കാർ പറയാത്തത്? അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട്, ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സാധാരണക്കാരന് കൊടുക്കുന്ന ദയ, ആനുകൂല്യം അതിനെ ഇല്ലാതെ കളയണം. ഇത് നമ്മുടെ ആളുകൾ സാധാരണക്കാർ മനസ്സിലാക്കുന്നില്ല. ഈ ഒരു കാഴ്ചപ്പാടാണ് ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം മനസ്സിലായ നിങ്ങൾ ഏത്